ബിഗ് ബോസ് മലയാളത്തിന്റെ 5 സീസണുകളിലായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് നിരവധി മത്സരാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ നാദിറ മെഹറിനെ പോലെ വലിയൊരു മാറ്റം സ്വന്തം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു മത്സരാർത്ഥി ഉണ്ടാകില്ല. ഒരു ഗെയിമർ എന്ന രീതിയിലും നാദിറ മെഹറിൻ മറ്റുള്ള മത്സരാർത്ഥികളെക്കാൾ മികച്ചു നിന്നു. ടിക്കറ്റ് ടു ഫിനാലെ ഏറ്റവും നന്നായി കളിച്ച് നേടുകയും ചെയ്ത താരത്തിന് ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷം കുടുംബത്തെ തിരിച്ചു കിട്ടി. നജീബിൽ നിന്ന് നാദിറയിലേക്കുള്ള മാറാനുള്ള തീരുമാനം എടുത്തപ്പോഴാണ് കുടുംബത്തെ താരത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നത്. വളരെ വർഷങ്ങളായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു താങ്ങും തണലുമായി നാദിറയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. എന്നാൽ താരം ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷം കുടുംബം നാദിറയെ സ്വീകരിക്കാൻ തയ്യാറായി. പിതാവുമായിട്ടായിരുന്നു നാദിറയ്ക്ക് ഏറ്റവും കൂടുതൽ അകൽച്ച. എന്നാലിപ്പോൾ നാദിറയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉപ്പയാണ്. ഫാമിലി വീക്ക് നടന്നപ്പോഴാണ് തൻ്റെ കുടുംബത്തെ തനിക്ക് തിരിച്ചു കിട്ടി എന്നത് സഹോദരിയിലൂടെ നാദിറ അറിഞ്ഞത്. ഇപ്പോഴിതാ ബിഗ് ബോസ് പൂർത്തിയാക്കിയ ശേഷം നാദിറ കാസർഗോഡുള്ള തൻ്റെ കുടുംബത്തെ കാണാൻ എത്തിയിരിക്കുകയാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നാദിറ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. കുടുംബത്തോടൊപ്പം തിരികെ ചേർന്ന നാദിറയെ കാണാൻ ബിഗ് ബോസ് സീസൺ 5 വിന്നർ അഖിൽ മാരാരും എത്തി. അഖിൽ മാരാരും നാദിറയും നാദിറയുടെ ഉപ്പയും ഉമ്മയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം നാദിറ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അഖിലേട്ടനും എൻ്റെ കുടുംബത്തിനൊപ്പമുള്ള അവിസ്മരണീയ നിമിഷങ്ങൾ എന്നാണ് ചിത്രത്തിന് നാദിറ നൽകിയ തലക്കെട്ട്. നാദിറക്കുട്ടിയുടെ വീട്ടിൽ എന്ന തലക്കെട്ടോടെ അഖിൽ മാരാരും നാദിറയുടെ കുടുംബത്തിനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലായതോടെ ആരാധകരും സന്തോഷത്തിലാണ്. നജീബിൽ നിന്ന് നാദിറയിലേക്കുള്ള മാറ്റം കുടുംബം അംഗീകരിച്ച പോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കും അവരുടെ കുടുംബങ്ങൾക്കും പുതു അറിവ് നൽകട്ടെ എന്നാണ് ഒരാൾ കമൻ്റ് ചെയ്തത്. നാദിറയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ മടികൂടാതെ അഖിൽ എത്തിയതിനെയും ആരാധകർ പ്രശംസിച്ചു. സെലിബ്രിറ്റികളടക്കം നാദിറയുടെ സന്തോഷത്തിൽ കമൻറ്റുകളിലൂടെ പങ്കുചേർന്നു. പുറത്തിറങ്ങിയ ശേഷം എന്ത് ആവശ്യം വന്നാലും താൻ വിളിപ്പുറത്തുണ്ടാകുമെന്നത് നാദിറ ഉൾപ്പെടെയുള്ള സഹമത്സരാർത്ഥികൾക്ക് അഖിൽ മാരാർ വാഗ്ദാനം നൽകിയിരുന്നു. ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചെങ്കിലും പണവുമായി നാദിറ പുറത്തേക്ക് പോവുകയായിരുന്നു. പണപ്പെട്ടി ടാസ്ക് വന്നപ്പോൾ 7.25 ലക്ഷം രൂപ അടങ്ങിയ പെട്ടിയുമെടുത്ത് നാദിറ സ്വയം ഷോക്ക് കിറ്റ് ചെയ്ത് പുറത്തുപോയി. ആദ്യമായാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഒരാൾ പണപ്പെട്ടിയുമെടുത്ത് ഷോക്ക് കിറ്റ് ചെയ്ത് പുറത്തു പോകുന്നത്. നാദിറയുടെ തീരുമാനത്തെ പ്രേക്ഷകരും ഇരും കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. വിജയസാധ്യത നാദിറയ്ക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഫൈനൽ 5ൽ എത്തിയാലും ടൈറ്റിൽ നാദിറയ്ക്ക് ലഭിക്കുമായിരുന്നില്ല. എന്നാൽ പണപ്പെട്ടി എടുത്തതിനോട് ഉപ്പയ്ക്ക് യോജിപ്പില്ലായിരുന്നു എന്നും താൻ ഗെയിം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് ഉപ്പയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടിയതെന്നും നാദിറ പറഞ്ഞിരുന്നു. നേരത്തെ മാതൃദിനത്തിൽ ബിഗ് ബോസിനകത്ത് വെച്ചെഴുതിയ കത്ത് ഉമ്മയ്ക്ക് നേരിട്ട് കൊടുത്ത സന്തോഷം നാദിറ പങ്കുവച്ചിരുന്നു. കയ്യിൽ കത്തുമായി ഇരിക്കുന്ന ഉമ്മയുടെ ഫോട്ടോ നാദിറ ഷെയർ ചെയ്തിരുന്നു. അതോടൊപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്നും കൊണ്ടുവന്ന ടിക്കറ്റ് ടു ഫിനാലെ ടോക്കൺ അടക്കമുള്ള സാധനങ്ങളും ഉമ്മയ്ക്ക് നാദിറ കൈമാറിയിരുന്നു.